ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ KSRTC ഒരുക്കിയ ആദ്യ യാത്ര ആഡംബര കപ്പലിലേക്കായിരുന്നു. രണ്ട് ആനവണ്ടികളിലായി 86 പേരാണ് ആ ഉല്ലാസയാത്രയിൽ പങ്കെടുത്തത്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ളവർക്ക് വേറിട്ട അനുഭവമായിരുന്നു ആ യാത്ര. ആഡംബരക്കപ്പലായ നെഫർഡിറ്റിയിലേക്കുള്ള KSRTCയുടെ ആദ്യ ബഡ്ജറ്റ് യാത്ര തൊടുപുഴ ഡിപ്പോയിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ഫ്ളാഗ് ഓഫ് ചെയ്തു. രണ്ട് ബസ്സുകളിലായി 86 യാത്രക്കാരാണ് അറബിക്കടലിൽ കപ്പൽ യാത്രയിൽ പങ്കെടുത്തത്. അത് വീണ്ടും ഒരു സ്ലോട്ടോടെ എടുത്ത് നമ്മൾ 84 പേരാണ് ഇന്നത്തെ യാത്ര രണ്ട് ദിവസമായിട്ട് പോയിരിക്കുന്നത്. അഡൽട്ട്സിന് നമ്മൾ 3000 രൂപയും കിഡ്സിന് നമ്മൾ 1210 രൂപയാണ് ചാർജ് ചെയ്തേക്കുന്നത്. അതായത് ബോട്ട് കപ്പലിലെ എല്ലാവിധ ചെലവുകളും ഉൾപ്പെടെയാണ് ഈ അമൂല്യങ്ങൾ വാങ്ങുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് തൊടുപുഴയിൽ നിന്ന് പുറപ്പെട്ട് കൊച്ചിയിലെത്തി 5 മണിക്കൂർ കപ്പൽ യാത്ര നടത്തി രാത്രി തിരികെ എത്തുന്ന രീതിയിലായിരുന്നു ക്രമീകരണം. യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് മികച്ച പിന്തുണയാണ് ഉല്ലാസയാത്രയ്ക്ക് ലഭിക്കുന്നത്. ഈ KSRTCയിലെ യാത്ര ഉല്ലാസയാത്രയിൽ ഫസ്റ്റിലത്തെ യാത്രയിൽ തന്നെ പങ്കെടുത്ത ഒരാൾ ഞാനും പങ്കെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നീട് ഏത് ഉല്ലാസയാത്ര വന്നാലും ശരി, ഞാൻ ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ച് പോരാവുന്നുള്ള ഒരു കണക്കൂട്ടിയിരിക്കുകയാണ്. KSRTCയുടെ ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി അടുത്ത തവണ വിമാനയാത്രയ്ക്കുള്ള ക്രമീകരണം ഒരുക്കണമെന്നാണ് ഉല്ലാസയാത്രയിൽ സ്ഥിരം പങ്കെടുക്കുന്നവരുടെ ആവശ്യം. എനിക്ക് KSRTC യാത്ര ചെയ്യാൻ ഫസ്റ്റിൽ ഇഷ്ടമല്ലാത്ത ആളായിരുന്നു. അത് ഫസ്റ്റ് യാത്ര കഴിഞ്ഞതോടെ എൻ്റെ കൺസെപ്റ്റ് മൊത്തം ചേഞ്ച് ആയി. ഇപ്പം ഏത് KSRTCയുടെ ഏത് യാത്ര വന്നാലും ഫസ്റ്റിലെ പേര് കൊടുക്കുന്നതും പൈസ കൊടുക്കുന്നതും ഞങ്ങളായിരിക്കും. ഇനി ഇപ്പോൾ കപ്പൽ യാത്ര വെച്ച് ഇനി ഒരു ഫ്ലൈറ്റ് യാത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ തീർത്ത് ഹാപ്പിയാണ്. ആനവണ്ടിയിൽ ഉല്ലാസയാത്രയ്ക്ക് പോകുന്നവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ഇത്രയധികം പേർ പരിപാടിയുടെ ഭാഗമായത്. സാധാരണക്കാർ കപ്പലിൽ പോകാനാ കയറാത്തവർക്ക് കപ്പലിൽ കയറാനൊരു അവസരം കിട്ടി. അത് നമ്മുടെ KSRTCയുടെ ഒരു വലിയ മുന്നേറ്റമാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കപ്പൽ യാത്രയുടെ ഭാഗമായി ഗെയിമുകളും ഭക്ഷണവും തത്സമയ സംഗീതവും ഒക്കെ KSRTC തയ്യാറാക്കിയിരുന്നു. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ലിജോ റോളൻസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.